يا يا صغاري فصل جديد كيف حالكم زين ുംക്കളെ എക്കും നമ്മള് കഴിഞ്ഞ ക്ലാസ് കൂടി നമ്മളൊരു മൂന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു നമുക്കിന്ന് നാലാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം എന്നാണ് നാലാമത്തെ യൂണിറ്റ് അൽവഹത്തു അ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളുണ്ട് നാലാമത്തെ യൂണിറ്റിൻ്റെ പേരിതാണ് അല്ലെസ് അതിൽ മൂന്ന് പാഠഭാഗം ലാ അപ്പം നമുക്ക് ആദ്യം സാറ് രണ്ട് പിക്ചേഴ്സ് കാണിച്ചു തരാം നമ്മുടെ പുസ്തകത്തിലുണ്ട് പുസ്തകത്തില് പത്രാമത്തെ പേജാണ് അറുപത്തി മൂന്നാമത്തെ പേജ് അല്ലേ മാഹാത ഇതെന്താണ് മക്കളെ എന്താണ് ഇത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ കുടയാണ് അല്ലേ കുടയ്ക്ക് നമ്മൾ എന്താ അറബിയിൽ പറയുന്ന ഷംസിയ മദ ഷംസിയ ഷംസിയ അപ്പൊ രണ്ട് കൊടകളുണ്ട് അല്ലെ രണ്ട് കൊടകളുണ്ട് അല്ല അവൽ ഈ ഒന്നാമത്തെ കൈഫ കൊടംസിയുൾ കൈഫക്കാനത്ത് ഊല ഒന്നാമത്തെ കൊട എങ്ങനെ ഇരിക്കേണ്ടത് ഈ ഷംസിയയുടെ നിറം എന്താണ് മക്കളെ അസ്വദ് അസ്വദ് കറുത്ത നിറമാണ് അല്ലേ ഇല്ല നമ്മുടെ ഈ ഷംസിയെ ചിരിക്കുകയാണ് അല്ലേ അല്ലേ നിങ്ങൾക്ക് എഴുതുന്നറോ ഇഷ്ടം കറുത്തതാണോ വെളുത്തതാണോ ഇഷ്ടം പലർക്കും ചിലപ്പോൾ വെളുത്തതായിരിക്കും ഇഷ്ടം അല്ലേ പക്ഷെ എന്താണ് കറുത്തത് ചിലപ്പോൾ പലർക്കും ഇഷ്ടാവില്ല പക്ഷെ നമ്മളെ ഈ ഷംസിയെ കറുത്തതായിട്ടും എന്ത് ചെയ്യുകയാണ് എന്ത് ചെയ്യാണ് ചിരിച്ചിരിക്കുകയാണ് അല്ലേ തനിക്ക് കിട്ടിയ ആ നിറത്തിൽ എന്താണ് സന്തോഷിച്ച് നല്ല കുട്ടിയായിരിക്കുന്ന ഒരു കുടയാണത് നമ്മൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ നമ്മൾ സന്തോഷത്തോടെ നല്ല കുട്ടികളായിരിക്കണം അവനത് കിട്ടിയല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ ഇത് കിട്ടിയല്ലോ എന്ന് ഇപ്പം നമുക്ക് നമ്മുടെ നിറം മക്കളുടെ നിറം ഇപ്പോൾ വെളുത്തതോ കറുത്തതോ ഒക്കെ ആയിരിക്കും അല്ലെ കറുപ്പുള്ള ആളുകളെ കണ്ട നമുക്ക് അവനോട് ഇഷ്ടക്കേട് തൊടാൻ പാടില്ല അവനും നമ്മളെപ്പോ ഉള്ളൊരാളാണ് ഏ അവനും നമ്മുടെ കൂടെ കൂട്ടേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായ മക്കൾക്ക് കണ്ട അപ്പൊ ഈ ഇവിടെ കൊട കറുത്തതായിട്ട് പോലും എന്ത് ചെയ്യുവാണ് ആ കുട ചിരിക്കുകയാണ് അല്ലേ അതെ എന്നാൽ ഹുനാക് അല്ലേ അത് ഈ ഷംസിയ എന്ത് ചെയ്യുവാണ് يغلب ദേഷ്യത്തോട് നിൽക്കുകയാണ് അല്ലേ ഇത്രയും നിറം ഉണ്ട് നല്ല കാണാനൊക്കെ നല്ല നിറം ഉണ്ട് അല്ലേ ബിൽ അൽവാൻ ഷംസിയ ബിൽ അൽവാനിൽ മുഹ്തലിഫ പല നിറങ്ങളിലുണ്ട് അല്ലെ അപ്പോൾ ഇത്രയും നിറങ്ങളിൽ എന്താണ് കൊടയുണ്ടെങ്കിലും അന്നഹാദി ഷംസിയ തഹ്ലപ്പ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ ദേഷ്യപ്പെടുന്നവരെ മക്കൾക്ക് ഇഷ്ടമാണോ അല്ല അല്ലേ അപ്പം നമ്മൾ നിറ നിറത്തിലുള്ള കാര്യം മനസ്സിലാണ് കാര്യം അല്ലേ നമ്മുടെ ഈ അഷംസീയതു അൽ അസൗദാദിത്തു ബിൽ അൽവാനിൽ മുഖ്ലിഫ വ്യത്യസ്ത നിറങ്ങളുള്ള കൊടയേക്കാളും ഈ കറുത്ത കൊടയാണ് അല്ലേ ഇതുകൊണ്ടിം അത് ചിരിച്ചു പുഞ്ചിരിച്ചു നിൽക്കുകയാണ് തനിക്ക് കിട്ടിയ നിറത്തിൽ അത് സന്തോഷിച്ച് നിൽക്കുവാണ് നമ്മളും അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കണം ഓക്കെ അപ്പോൾ അയ്യു വജീ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം ഏതാണ് ഈ ദേഷ്യ പിടിച്ച മുഖമാണോ ഈ ചിരിച്ച മുഖമാണോ ചിരിച്ച മുഖമാണ് അല്ലേ ചിരിച്ച നമുക്ക് ഇഷ്ടം നമ്മൾ ആരെങ്കിലും ദേഷ്യപ്പെടുന്ന നമുക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ നമുക്ക് കിട്ടിയ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കണം മനസ്സിലായോ മകൾക്ക് ഒന്നിനും വാശി പിടിക്കരുത് എനിക്ക് അവനുണ്ടായ എൻ്റെ കൂട്ടുകാരനുള്ളത് എനിക്കും വേണം എന്ന് പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല മനസ്സിലായോ ഇവിടെ നോക്ക് മക്കള് ഇവിടെ ഒരു എന്താണ് നമ്മൾ ഇനിയൊരു ഹുഫാഷിൻ്റെയും ബബുഹ കഥ പഠിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ബബുകാവ് ബബുകാവ് വൈകുന്നേരം ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു പറന്ന് നടക്കുമ്പോൾ ഒരു തോന്നാണ് നമ്മുടെ ബബുകാവ് ഒരു മരത്തിൽ ചെന്നിരുന്നു മരത്തിൽ ചെന്നിരുന്നപ്പോൾ ഒരു ഒരു ജീവിയെ അവിടെ കണ്ടു ഹൈവാൻ സുഹൂല അതിൻ്റെ തഴ താഴേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ബബുഖാവിന് എന്ത് തോന്നി എന്തു തോന്നി ഒരു കൗതുകം തോന്നി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഇവിടെ കണ്ടോ മക്കൾ രണ്ട് ചിത്രങ്ങൾ ഇതാരാണ് ഇതാരാണ് മക്കള് വവ്വാലാണല്ലേ വവ്വാലിൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടോ എന്താ കണ്ടില്ലേ വവ്വാലെങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ ചിലപ്പോൾ അത്ര സുന്ദരനൊന്നുമല്ല അല്ലേ ഇതോ ബബകാവ് ബബകാവ് നല്ല സുന്ദരിയാണ് അല്ലേ നമ്മുടെ തത്ത തത്തമ്മ അപ്പോൾ നമ്മുടെ ബബകാവ് ഇങ്ങനെ പോയപ്പോൾ മരത്തിൽ ഇങ്ങനെ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്താണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ

ريشي وخفاش طبعا طبعا ببغاء انظر الى منقاري انظر الى منقاري بخفاش برنو ممتاز يا صديقي ممتاز يا صديقي ببغاء انت لا ترفع راسك فلما ترى را ترفع رأسك فلما؟ خفاش نعم أستريه هكذا ببغاء أف رأسك ثقيل خفاش لا الحمد لله على كل حال الحمد لله على كل حال هذا مرة خفاش ببغاء خفاش برنيوند ونير مارتل ونير نبو എന്ന് പറഞ്ഞു അള്ളാഹു നിങ്ങളെ അഭിവാദ്യം ചെയ്യട്ടെ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൗതുക നിങ്ങളുടെ ശബ്ദം തത്തേ നിന്റെ ശബ്ദം ജസാ വളരെ മനോഹരമാണ് നല്ല രസമുണ്ട് നിങ്ങളുടെ ശബ്ദം കേക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഹുഫാഷ് ആരെ ബാബുഖാവിനെ കണ്ടപ്പോൾ ബാബുരാവിനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ബാബു കാവ് പറഞ്ഞ അതെ എന്റെ സെൻറെ ശബ്ദം വളരെ മനോഹരമാണെന്ന് എനിക്കറിയാം മിസ്ലീഷി എന്താണ് മക്കളെ രീഷ് ഇതാണ് രീഷ് അതെ ഇതിന്റെ തൂവൽ മിസ്സിലീഷി എന്റെ തൂവല് പോലെ എന്താണ് മനോഹരമാണ് എന്റെ ശബ്ദവും തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ് അപ്പൊ ബാബുഗാവ് ബാബു ഒരു അഹങ്കാരിയായ ബാബുഗാവ് തോന്നും ബാബുഗാവ് എന്ത് പറഞ്ഞു ഉന്തുറിയിലിരീശിശി എൻ്റെ എൻ്റെ തൂവൽ മിൻകാർ മിൻകാർ മാഹുവൽ മിൻകാർ കൊക്ക് എന്താണ് മക്കള് കൊക്ക് കൊക്ക് എന്ന് പറഞ്ഞ നമ്മൾ വെള്ള നിറത്തിലുള്ള കൊക്കല്ലോ ഇതിന്റെ കൊക്ക് അതായത് ഈ ഭാഗം ഈ ഭാഗം അല്ലേ അതെ അപ്പൊ ഉന്ദുറിയില മിൻകാരി എന്റെ കൊക്ക് നീ നോക്ക്

എന്തിനീ തല ഉയർത്താത്തത് അപ്പൊ ഹുഫാഷ് പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെയാണ് എന്താണ് വിശ്രമിക്കുന്നത് റെസ്റ്റ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെ തലകീഴായി തൂങ്ങിയിട്ടാണ് റെസ്റ്റ് എടുക്കുക എന്ന് ഹുഫാഷ് പറഞ്ഞു അപ്പൊ ബാബുഗാവ് അഹങ്കാരിയായ ബാബുഗാവ് പറഞ്ഞത് കഷ്ടം നിന്റെ തല നിനക്ക് നല്ല ഭാരമല്ലേ അപ്പോൾ തല തൂക്കിയിടുമ്പോൾ അപ്പം നമ്മുടെ ഹുഫാഷ് ഇതല്ല ഏയ് എനിക്ക് ഭാരമെന്നല്ല അലഹമുല്ല അലാഖു ലിഹാൽ ഒരു കുഴപ്പമില്ല അലാഖു ലിഹാൻ എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് അള്ളാഹു ആണത് നൽകിയത് ദൈവമാണ് എനിക്ക് ഇത് നൽകിയത് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഹുഫാഷ് പറഞ്ഞ അപ്പം തനിക്ക് കിട്ടിയ രൂപഭംഗി തനിക്ക് കിട്ടിയ രൂപഭംഗി ഇതുപോലെയാണ് തനിക്ക് അള്ളാഹു എന്താണ് ബഹുവാലിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് അല്ലേ തലകീഴായി തൂങ്ങി തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹുഫാഷ് തനിക്ക് കിട്ടിയ രൂപത്തിൽ എന്താണ് തൃപ്തിപ്പെട്ട് അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ മീൻകാറ് നമ്മുടെ ബബുബ് ഒരു അഹങ്കാരി ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത് ഹുഫാഷിനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല അല്ലേ ശരിക്ക് എന്താണ് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും അതുപോലെ അവരെ എന്താണ് അവരെ എന്ത് ചെയ്യുന്ന അവർ കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല ആരുടെയും രൂപം നോക്കിയിട്ടിട്ടോ നല്ല കുട്ടികളായിരിക്കണം ഓക്കെ അപ്പം നമ്മൾ ഇവിടെ സാറ് കുറച്ച് ഇവിടെ നമ്മുടെ ബബുഖാവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ബബുഗായി എന്താണ് അൽ ബബു ബബുഗാവിൻ്റെ അവയവങ്ങൾ നോക്കും അവർ ചെയ്തിട്ടുണ്ട് രീഷ് തൂവൽ ൂവല് തൂവൽ ജനാഹ് അതിൻ്റെ തൂവൽ തന്നെ പക്ഷെ എന്താണ് ഈ രണ്ട് കൈ ഉണ്ടല്ലോ മക്കളെ രണ്ട് കൈ അതിൻ്റെ കൈ പോലെയല്ലേ അതിന്റെ തൂവൽ അതാണ് കേട്ടോ പിന്നെയോ റിജില് അതിൻ്റെ കാലുകൾ എന്താ മക്കളെ ജയിൽ നമ്മുടെ വാല് വാല് അല്ലേ അതെ അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് മക്കൾ ഇവിടെ ഒരു താഴെ ഒരു ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ അപ്പോൾ ലീ ഐനു എനിക്ക് കണ്ണുണ്ട് നമ്മുടെ ബബുഗാവ് പറയുകയാണെങ്കിൽ അപ്പം അടുത്ത് എന്ത് ചെയ്തു ലീലുൻ ലീ ലുൻ ലീഷുൻ ലീ ജനാഹുൻ ലീ മിൻകാറുൻ അങ്ങനെ എഴുതില്ലേ എഴുതണം അനാ ബബുകൻ എന്ന് അവസാനം എഴുതുകയും വേണം മൻഹുൽ ബബുഗുൻ ലീ മിൻകാറുൻ ലീരീഷുൻ ലീ ജനഹുൻ ലീരി അപ്പം അത് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് എഴുതാം കേട്ടോ മനുഷ്യ അതിനുശേഷം ബബുഹാവിനെ കുറിച്ച് നമുക്കൊരു ഒരു കുറിപ്പ് എഴുതാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ എഴുതാം ഇത്രയും കാര്യങ്ങൾ മക്കൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക ഈ ഹിബാർ നന്നായി കേൾക്കുക ഒന്നുകൂടി കേട്ട് നോക്കുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം അതുവരെ എൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും അസ്സാമേലിക്കും വരമ